കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തലമുറ മാറ്റം നടക്കുമോ പാർട്ടി പ്രവർത്തകർ മാത്രമല്ല അഭ്യുതകാംക്ഷികളും ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ് ഫ്രാൻസിസ് ജോർജ് പാർട്ടി ചെയർമാനാകും മോൻസിനെ പി ജെ ജോസഫ് തഴയും എന്നൊക്കെയാണ് ചില കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് പക്ഷേ അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കാനിടയില്ല പാർട്ടിയിൽ അടിയുറച്ച് നിന്നവർക്കൊക്കെ ഇപ്പോൾ സമയദോഷമാണ് പല പാർട്ടികൾ മാറി മാറി വരുന്നവർ പാർട്ടിയുടെ തലപ്പത്തെത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവജയത്തിന് ഒരു കാരണമാണ് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒതുക്കത്തിൽ മാണിഗ്രൂപ്പിൻ്റെ തലപ്പത്തെത്തി പാർട്ടിയെ അപ്പാടെ പിടിച്ചെടുക്കാമെന്ന് കരുതി കരുക്കൾ നീക്കിയ പി ജെ ജോസഫിനെ അട്ടിമറിച്ചുകൊണ്ട് പാർട്ടിയും ചിഹ്നവും ജോസ് കൃ മാണി പിടിച്ചെടുത്തത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അതിൽ അസംതൃപ്തരായ ചുരുക്കഞ്ചില അനുയായികളെയും കൂട്ടി ഗ്രൂപ്പ് വിട്ടിറങ്ങി തെരുവിലായ ജോസഫിന് പി സി തോമസിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയിൽ അവയം നേടിക്കൊടുത്തത് അക്ഷരാർത്ഥത്തിൽ മോൻസ് യോസഫായിരുന്നു ബന്ധുക്കളായ ചില അഭിഭാഷകരുടെയും ജോയി എബ്രഹാമിൻ്റെയും നിർദ്ദേശമനുസരിച്ച് വെണ്ടിത്തരം മാത്രം കാണിച്ച് സുപ്രീം കോടതി വരെ കേസ് നടത്തി തൻ്റെ കയ്യിലുള്ള രേഖകൾ ഉയർത്തി കാണിച്ചാൽ വിജയം സുനിശ്ചിതമെന്ന് പറഞ്ഞ് പി ജെയുടെ കൂടെ നടന്ന ജോയി എബ്രഹാം യഥാസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷണനിൽ ഹാജരാകാതിരുന്നതും തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞു നടന്നിരുന്ന നിയമപരമായി നിലനിൽക്കുന്ന ഒരു രേഖയും പി ജെ ജോസഫിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റാതിരുന്നതും കേസിന് തിരിച്ചടിയായി ബന്ധുക്കളായ ചില അഭിഭാഷകർ വക്കീൽ ഫീസ് ഇനത്തിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തത് മാത്രം മിച്ചം ചെയർമാൻ കാല യവനികക്കുള്ളിൽ മറിഞ്ഞാൽ പിന്തുടർച്ച അവകാശമായിട്ട് അധികാരം എന്നിൽ വന്നു ചേരുമെന്ന് കൂടി പറഞ്ഞു നടക്കാൻ മാത്രമേ ജോസഫിന് അന്ന് സാധിച്ചിരുന്നുള്ളൂ ഇക്കാലത്ത് സാമ്പത്തികമായി പാർട്ടിയെ പിടിച്ചു നിർത്തിയിരുന്നതും മോൻസിൻ്റെ ചടുലമായ നീക്കം കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്തായ ജോസഫിനെയും മോൻസിനെയും അയോഗ്യരാക്കണമെന്ന് പറഞ്ഞ് അന്ന് സ്പീക്കർക്ക് മാണി ഗ്രൂപ്പ് കൊടുത്ത പരാതിയും തീർപ്പാക്കാതെ മത്സരത്തിന് കളമൊരുക്കിയതും മോൻസ് തന്നെയായിരുന്നു മോൻസിൻ്റെ ബുദ്ധിയായിരുന്നു അന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് തേരാപ്പാര നടന്നിരുന്ന ഫ്രാൻസിസ് ജോർജ് ഭൂരിപക്ഷത്തോടൊപ്പം മാണിഗ്രൂപ്പിൽ ജോസ് കെ മാണിയുടെ കീഴിൽ കയറി ഒരു ശ്രമം നടത്തി നിർണായ ഘട്ടത്തിൽ കൂടെ നിൽക്കാത്ത ആരും കൂടെ വേണ്ടെന്നായിരുന്നു ജോസ് കെ മാണിയുടെ അന്നത്തെ നിലപാട് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി നിലനിൽപ്പിന്റെ ഭാഗമായി ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പിൽ അഭയം പ്രാപിച്ചു ജോസഫിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം ഇപ്പോൾ മകൻ അപ്പുവാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകനെ തൊടുപുഴയിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളതാണ് ജോസഫിന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം മാത്രമല്ല അതിലും വലിയ പ്രശ്നം മകനെ പാർട്ടി ചെയർമാനാക്കി ചെയർമാനാക്കിയെടുക്കുകയുമാണ് പാർട്ടിയിലെ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ മോൻസ് ജോസഫ് പാർട്ടി ചെയർമാനായി വരുന്ന സാഹചര്യം ഉണ്ടായാൽ മകന് പാർട്ടി ചെയർമാൻ സാധനം സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല ആ നിലയ്ക്ക് മകനെ സുരക്ഷിതനാക്കാൻ ഫ്രാൻസിസ് ജോർജിനെ ചെയർമാനാക്കുന്നതാണ് പി ജെ ജോസഫിന് വ്യക്തിപരമായി നല്ലത് അതിനുള്ള കരുക്കളാണ് ഇപ്പോൾ ജോസഫ് നീക്കിക്കൊണ്ടിരിക്കുന്നത് മോൻസിനെ അനുകൂലിക്കുന്നവർ നിരാശയിലാണ് വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയും ജീവിക്കുകയും ചെയ്ത ഒരാളെ തഴിഞ്ഞിട്ട് ഊരിതണ്ടി തിരിച്ചു വന്ന ദൂർത്തപുത്രനെ കൊഴുത്ത കാളെക്കുട്ടിയെ കൊന്ന് സദ്യ ഒരുക്കിയ പി ജെ ജോസഫിൻ്റെ നടപടിയിൽ അടുത്ത പ്രതിഷേധമാണ് അവർക്കുള്ളത് ആദ്യപടിയായി ഇടുക്കി നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു ഫ്രാൻസിസ് ജോർജിന് ദയനീയമായി പരാജയപ്പെട്ട ഫ്രാൻസിസ് ജോർജിനെ കോട്ടയം ലോക്സഭയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി മാണി ഗ്രൂപ്പിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് കൂടെ കൂടിയവരെ പോലും പരിഗണിക്കാത്ത ജോസഫാണ് നിർണായക ഘട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയ ഫ്രാൻസിസിനെ ഉൾക്കൊണ്ടത് അവിടെയാണ് പഴയൊരു സംശയം തലവെക്കുന്നത് പി ജെ ജോസഫിൻ്റെ മനസ്സറിവും നിർദ്ദേശവും അനുസരിച്ച് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാപിച്ചതെന്ന് അന്ന് തന്നെ ആക്ഷേപമുയർന്നിരുന്നു ഇരു മുന്നണികളിലുമായി നിന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം തൂക്കു മന്ത്രിസഭ ഉണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ പി ജെ ജോസഫിനെ മുഖ്യമന്ത്രിയാക്കാൻ നടത്തിയ അടവുനയമായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരണമെന്നായിരുന്നു അന്ന് പറഞ്ഞു കേട്ടത് മാണിക്ക് സാധിക്കാതെ വന്നത് ബുദ്ധിപരമായ നീക്കത്തിലൂടെ ജോസഫ് നേടിയെടുത്തു എന്ന് കാണിക്കാനായിരുന്നു ആ പദ്ധതി എന്നാൽ ആ നീക്കം ദയനീയമായി പരാജയപ്പെട്ടു പതുക്കെ 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 മോൻസിനെ ഒതുക്കി മകൻ അപ്പുവിനെ ചെയർമാൻ സ്ഥാനം ഏൽപ്പിക്കുന്നതിൻ്റെ ആദ്യ ഇപ്പോൾ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പൊന്തി വന്ന കള്ളപ്പണ ഇടപാടും സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പും ഫ്രാൻസിസ് ജോർജിന് ഊരാക്കുടുക്കായി നിൽക്കുകയാണെങ്കിലും കോട്ടയത്ത് ജയിച്ചത് കൊണ്ട് അതൊന്നും ഒരു തടസ്സമാകില്ലെന്നാണ് കൂടെ നിൽക്കുന്നവരുടെ അഭിപ്രായം ഏതായാലും തലമുറ മാറ്റം ഉണ്ടാകുമെന്നു തന്നെയാണ് പ്രതീക്ഷ